നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഴ കേരളത്തിൽ വലിയ നാശങ്ങളാണ് ഉണ്ടാക്കുന്നത്. ന്യൂനമർദ്ദവും തുലാവർഷവും കേരളത്തെ വിഴുങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കേരളത്തിലെ പല ഭാഗങ്ങളിലും വെള്ളം കയറി ഭീകരമായ അവസ്ഥയിലാണുള്ളത്. പത്തനംതിട്ട, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി തുടങ്ങി പല ജില്ലകളിലും വെള്ളപ്പൊക്ക സമാനമായ അവസ്ഥയാണ്. കൊല്ലത്തു നിന്നും പുറത്തു വന്ന വാർത്തകളും പത്തനംതിട്ടയിൽ നിന്ന് പുറത്തു വന്ന വാർത്തകളും അത്ര സുഖകരമായിരുന്നില്ല. എന്നാൽ മഴയുടെ കലി ഇതുവരെ അടങ്ങിയില്ല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് ഇനിയും സാധ്യതയുണ്ടെന്ന് കേരള കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ടയിൽ മഴ മാറിയെങ്കിലും കനത്ത വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്നും കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ച മലയോര പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ടിന് സമാനമായ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ തെന്മല പരപ്പാർ ഡാമിലെ ജലനിരപ്പ് ആശങ്കയിലേക്കാണ് പോകുന്നത്. അപകട സാധ്യത കണക്കിലെടുത്ത് ഡാമിലെ 3 ഷട്ടറുകളും കൂടുതൽ ഉയർത്തിയിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ വരെ 1 മീറ്റർ ഉയർത്തിയ ഷട്ടറുകൾ ഇന്ന് രാവിലെ 9 1.20 മീറ്റർ ആക്കി വീണ്ടും ഉയർത്തി. ഈ സമയം ജലനിരപ്പ് 115 മീറ്റർ വരെ എത്തി. 115.82 മീറ്റർ ആണ് പരമാവധി സംഭരണശേഷി. അപകട സാധ്യത കണക്കിലെടുത്ത് ഡാം പ്രദേശത്ത് ഓറഞ്ച് അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഡാം പ്രദേശത്തും കല്ലടയാർ തീരത്തുള്ളവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. മഴ ശക്തമായാൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തേണ്ടി വരുമെന്ന് KIP അധികൃതർ സൂചിപ്പിച്ചു. ഏത് അടിയന്തര സാഹചര്യത്തിലും നേരിടാൻ സന്നദ്ധരായി അധികൃത സംഘം ഡാം ടോപ്പിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ കഴിഞ്ഞ രാത്രിയും ഞായറാഴ്ചയും പകലും ശക്തമായി മഴയാണുണ്ടായത്. ഇതോടൊപ്പം വനത്തിൽ പലയിടത്തും ഉരുൾപൊട്ടിയതിനാൽ അധികൃതരുടെ കണക്കുകൂട്ടലും തെറ്റിച്ച് ഡാം നിറയുന്നു. ഡാമിൽ പ്രധാന ജലസ്രോതസ്സുകളായ കല്ലട, ചെന്തുരുണി, കഴുതുരുട്ടി ആറുകളും കരകവിഞ്ഞൊഴുകുന്നു. ചരിത്രം തിരുത്തി തുലാവർഷ മഴ സർവകാല റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്. October 1 to November 15 കേരളത്തിൽ ലഭിച്ചത് 833.8 മില്ലിമീറ്റർ മഴയാണ്. 2010 ലഭിച്ചത് 822.9 മില്ലിമീറ്റർ മഴയാണ്. October 1 to December 31 92 ദിവസം നീണ്ടു നിൽക്കുന്ന തുലാവർഷത്തിൽ 45 ദിവസത്തിനുള്ളിലാണ് ഇത്തവണ ഇത്ര കൂടുതൽ മഴ ലഭിച്ചത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ 2010 ലഭിച്ച 822.9 മില്ലിമീറ്റർ മഴയുടെ റെക്കോർഡാണ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. October 1 to December 31 92 ദിവസം നീണ്ടു നിൽക്കുന്ന തുലാവർഷത്തിൽ 45 ദിവസത്തിനുള്ളിലാണ് ഇത്തവണ ഇത്ര കൂടുതൽ മഴ ലഭിച്ചത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ 121 വർഷത്തെ കണക്കുകൾ പ്രകാരം തുലാവർഷ മഴ 800 മില്ലിമീറ്ററിൽ കൂടുതൽ ലഭിച്ചത് ഇതിനു മുൻപ് 2010 and 1977 ആണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.